ഒരു സാധാരണക്കാരൻ പോലും അടുത്തു നിൽക്കുന്നത് അസ്വസ്ഥതയുണ്ടാകുന്ന കാലമാണ്. എന്നു മാത്രവുമല്ല, എന്തെങ്കിലും പത്ത് പുത്തനുണ്ടായാൽ പിന്നെ സാധാരണക്കാരിൽ നിന്ന് അകന്ന് മസിൽ പിടിച്ച് ദൂരെ മാറി നിൽക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതിന് ചുറ്റിനും ഒരു ആംബിയൻസ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള പല സംഗതികളും ചെയ്യാറുണ്ട്. സാധാരണക്കാരുടെയൊക്കെ നേതാവായി കടന്നു വരുന്നവർ പോലും ആൾക്കൂട്ടത്തിൽ അടുത്ത ആളുകൾ വരുമ്പോൾ അസ്വസ്ഥരാകാറുണ്ട്. ചിലരൊക്കെ അതിൽ അതിപ്രശസ്തരാണ്. സെൽഫി എടുക്കുമ്പോൾ പോലും പലരും വല്ലാതെ അസ്വസ്ഥമാകും. അനുവാദമില്ലാതെ അങ്ങനെ എടുക്കുന്നത് ഒരു ശരിയായ കാര്യമല്ല. പല പ്രതിഭകളും അത്തരത്തിൽ കാണിച്ചിട്ടുണ്ട്. എന്നാൽ ചിലരങ്ങനെയല്ല. അവർ എല്ലാ സൗകര്യങ്ങളുടെയും സൗഭാഗ്യങ്ങളുടെയും അമരത്ത് നിറഞ്ഞു നിൽക്കുമ്പോഴും സാധാരണക്കാരാവാനാണ് അവർക്കിഷ്ടം. അവരുടെ ഭാഷയിലും ഇടപെടലിലും സ്നേഹത്തിലും ആ ലാളിത്യത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും മനോഹരമായ നിമിഷങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഞാൻ പറയുന്നത് ലോകപ്രശസ്തനും അതുപോലെ തന്നെ എണ്ണപ്പെട്ട പ്രവാസി വ്യവസായികളിൽ ഒരാളായ എം എ യൂസുഫ് അലി എന്ന യൂസുഫ് അലിക്കയെക്കുറിച്ചാണ്. അദ്ദേഹം ഒരുപാട് വ്യവസായ ശൃംഖലയുടെ അധിപനാണ്. വളരെ തിരക്കുള്ള മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ എല്ലാ ഔന്നിത്യവുമൊക്കെ അവിടെ ഉള്ളപ്പോഴും ഒരു സാധാരണക്കാരനായിത്തീരാൻ ആ മനുഷ്യൻ സ്വാഭാവികതയോടെ ഇടപെടാറുണ്ട്. അത്തരം അനുഭവങ്ങൾ എനിക്കുമുണ്ടായിട്ടുണ്ട്. നമ്മൾ സാധാരണ ചിലരുടെയൊക്കെ സംഭാഷണത്തിൻ്റെ മാധുര്യം കേട്ട്, അതിൻ്റെ ലാളിത്യം കണ്ട്, അതിൻ്റെ വിനയം കണ്ട്, അതിൻ്റെ തനിമയും എളിമയും കുളിർമയും കണ്ട് അവരെ അടുത്തറിയുമ്പോൾ, അടുത്തേക്ക് ചെല്ലുമ്പോൾ ഏതാണ്ട് 11 KV ലൈൻ്റെ അടുത്തേക്ക് ചെല്ലുന്നത് പോലെയാണ്. ചിലരുടെയൊക്കെ ജാടയും ഭാഷയും ഒക്കെ ഒന്ന് കാണേണ്ടതാണ്. എന്നാൽ ഇവിടെ ഉമ്മൻചാണ്ടി സാറിനെ കാണാൻ യൂസുഫ് അലിയൊക്കെ എത്തിയപ്പോൾ അവിടെയുണ്ടായ ചില സ്വാഭാവിക നിമിഷങ്ങൾ, അദ്ദേഹം എത്രത്തോളം ഒരു സാധാരണ മനുഷ്യനാണെന്നും അതിനെ ഇഷ്ടപ്പെടുന്നുവെന്നും അങ്ങനെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എന്നും നമുക്ക് ബോധ്യപ്പെടും. ദേ ഈ ദൃശ്യങ്ങളൊന്ന് കാണാം, ഒപ്പം അതിലെ ചില സംഭാഷണങ്ങളും. അദ്ദേഹം അങ്ങനെ സ്നേഹാലിംഗനമൊക്കെ ചെയ്ത് മടങ്ങാൻ പോകുമ്പോഴാണ് ഒപ്പമുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരിലൊരാൾ അകലെ നിൽക്കുന്ന രണ്ട് പോലീസുകാരെ ചൂണ്ടിക്കാണിച്ചത്, സുരക്ഷാ ഉദ്യോഗസ്ഥന്മാരെ കാണിച്ചത്. അവിടേക്ക് അദ്ദേഹം അടുത്തു ചെല്ലുന്നു. യൂണിഫോമിനെടുത്ത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാവരുത്, ഞാൻ കാരണം എനിക്കൊരു ബുദ്ധിമുട്ടില്ല. പോലീസുകാർക്ക് യൂണിഫോം എടുത്ത് ഒരു ബുദ്ധിമുട്ടുണ്ടാവും. ഒരു സെൽഫി എടുക്കാനായി പോലീസുകാർ ആവശ്യപ്പെടുമ്പോൾ അവരുടെ കൂട്ടത്തിൽ നിന്ന് പറയുന്നത്, എനിക്ക് നിങ്ങളോടൊപ്പം നിന്ന് സെൽഫി എടുക്കാനൊരു പ്രയാസവുമില്ല, പക്ഷേ യൂണിഫോമിൽ എന്നോടൊപ്പം നിന്ന് സെൽഫി എടുത്തു എന്ന് പറഞ്ഞ് നാളെ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടുണ്ടാകരുത്. ആ നിമിഷത്തിൽ അതും ഓർക്കുന്നുണ്ട് ആ മനുഷ്യൻ. സ്വാഭാവികമായി അതും പറയുന്നുണ്ട്, തീർന്നില്ല, ഇനിയും കാണാനുണ്ടതിൽ. സെൽഫി എടുക്കാനായി ഒരു പയ്യൻ വന്ന്, ഇപ്പോഴത്തെ പിള്ളേരുടെ കാലമാണ്, തോളിലേക്ക് കൈയിട്ടങ്ങ് പിടിക്കുകയാണ്, യാതൊരു മടിയുമില്ലാതെ. സ്വല്പം അതിരു കവിഞ്ഞതാണ് അങ്ങനെ അനുവാദമില്ലാതെ ഒരാളിൻ്റെ ശരീരത്തിലേക്ക് കൈവെക്കുക എന്നൊക്കെ പറയുന്നത്. പക്ഷേ ഇത് കണ്ട അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും മറ്റുള്ളവരും ഓടി വന്ന് കൈപിടിച്ച് മാറ്റുമ്പോൾ, ആ പറഞ്ഞത് ശരിയായില്ല, പിടിച്ചു മാറ്റിയത് ശരിയായില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും ആ കൈകൾ അതേ തോളിൽ വെച്ച് അതേ പയ്യനോടൊപ്പം സെൽഫി എടുക്കുന്നതിൽ ആ മനുഷ്യന് ബുദ്ധിമുട്ടൊന്നുമില്ല. അതിൻ്റെ കൂട്ടത്തിൽ അവസാനം പറഞ്ഞൊരു സംഗതിയുണ്ടല്ലോ, അങ്ങനെ കൈവെക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ചൊന്നും സംഭവിക്കാനില്ല. സത്യമല്ലേ? സാധാരണക്കാരായ മനുഷ്യരുടെ സ്നേഹത്തിൻ്റെയും ഇഷ്ടത്തിൻ്റെയും മുമ്പിൽ ഒരാൾ വല്ലാത്ത ഇഷ്ടം കൊണ്ട് തങ്ങളെ വേദനിപ്പിക്കാതെ
എന്തെങ്കിലും തരത്തിലുള്ള സ്വാതന്ത്ര്യമോ സ്നേഹപ്രകടനമോ ഒക്കെ അവരുടെ നിലവാരത്തിൽ കാണിച്ചാൽ അതിനെ അധികാരത്തിൻ്റെയോ താനാര് നീ ആരെന്ന ഭാവത്തിൽ തട്ടിക്കളയേണ്ട കാര്യമില്ല. എല്ലാവരും ഒരുപോലെ ജനിക്കുന്നു, ഒരുപോലെ മരിക്കുന്നു എന്ന് വിചാരിച്ച് മര്യാദ സൂക്ഷിക്കേണ്ടത് ആവശ്യവുമാണ്. മടങ്ങിപ്പോവുകയാണ് ആ മനുഷ്യൻ. മടങ്ങിപ്പോകുമ്പോൾ ചെറിയ ശബ്ദത്തിൽ കൈകൾ പിടിച്ച ആളിനോട് പറയുന്നത് കേട്ടില്ലേ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയണം. ഇതൊരാളോടല്ല, പലപ്പോഴും കാണുന്ന മനുഷ്യരോടൊക്കെ അദ്ദേഹം ഇക്കാര്യം സൂചിപ്പിക്കാറുണ്ട്. എന്നിട്ട് മടങ്ങിപ്പോകുന്നു. അതെ, ഒരു മനുഷ്യൻ സ്വാഭാവികതയോടെ വിനയമുള്ളവരാകുമ്പോൾ, എളിമയുള്ളവരാകുമ്പോഴാണ് അയാളുടെ മഹത്വവും ഔന്നിത്യവും കൂടുന്നത്. ഈ മനുഷ്യനോടൊപ്പം സംസാരിക്കുന്ന വേളയിൽ എനിക്കും തോന്നിയിട്ടുള്ളതാണ്, എൻ്റെ സുഹൃത്തിനും തോന്നിപ്പോയി, സത്യത്തിൽ എല്ലാത്തിൻ്റെയും മുകളിൽ വിരാജിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ ഒക്കെ പലരും കാണുമ്പോഴും മനുഷ്യജീവിതത്തിൻ്റെ എല്ലാ സ്വാഭാവികതയുടെയും അതിൻ്റെ നന്മതിന്മകളും പടച്ചവൻ തന്ന അനുഗ്രഹത്തെക്കുറിച്ചും അതിനെക്കുറിച്ചുമൊന്നും ഓർക്കാൻ ആ മനുഷ്യനൊരു മടിയുമില്ല. പലപ്പോഴും സംഭാഷണത്തിൽ വിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ പലപ്പോഴും ആവർത്തിക്കുകയും അതിൻ്റെ അർത്ഥം പറയുകയും ഒക്കെയും ഇദ്ദേഹം ചെയ്യാറുണ്ട്. ഇതുപോലൊരു ഹെലികോപ്റ്റർ യാത്രയിൽ നിമിഷങ്ങൾ കൊണ്ട് അവസാനിക്കാമായിരുന്ന ഒരു ജീവിതം തിരിച്ചു നൽകിയതിൻ്റെ നന്ദി മിക്കപ്പോഴും അദ്ദേഹത്തിൻ്റെ സംഭാഷണത്തിൽ നിറയെ കാണാറുണ്ട്. അതെ, അത്തരത്തിൽ ഒരു പാഠപുസ്തകമാണ് ഈ മനുഷ്യൻ. വിമർശിക്കുമ്പോഴും കുറ്റം പറയുമ്പോഴും പരിപൂർണനല്ലെന്ന് സമ്മതിക്കുമ്പോഴും ഒരു സ്വാഭാവികതയുടെ മനുഷ്യനായി കരുണയുടെയും ആർദ്രതയുടെയും ഒപ്പം മനുഷ്യജീവിതത്തിൻ്റെ സ്വാഭാവികതയുടെയും കയ്യൊപ്പ് ചേർത്താൻ അദ്ദേഹത്തിന് കഴിയുന്നു എന്നത് ഒരു പ്രത്യേകതയാണ്. ആരോഗ്യവും ദീർഘായുസ്സും യശസ്സും പടച്ചതമ്പുരാൻ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു.